ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ രാജസ്ഥാൻ റോയൽസ് ആവേശകരമായ ഒരു ജയം കരസ്ഥമാക്കിയിരിക്കുന്നു. തോറ്റുപോകുമെന്ന് കരുതിയ ഒരു മത്സരമാണ് അവർ വളരെ ആവേശകരമായ ഒരു പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്തത്. ആ മത്സരം കഴിഞ്ഞപ്പോൾ ഒരു പേര് പ്രത്യേകം ശ്രദ്ധയിലേക്ക് വന്നു, ക്രിസ്റ്റഫർ ഹെൻറി മോറിസ് എന്ന ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ. ക്രിസ് മോറിസ് എന്നറിയപ്പെടുന്ന ഈ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ വീണ്ടും ഐ പി എൽ ലോകത്ത് ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ പിറകിൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ നമുക്കറിയാം ആ മത്സരത്തിൽ സഞ്ജു സാംസൺ അവസാന പന്ത് സ്ട്രൈക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സിംഗിൾ നിഷേധിച്ചത് ക്രിസ് മോറിസിനെതിരെയായിരുന്നു. അന്ന് ക്രിസ് മോറിസ് ആ സിംഗിൾ എടുക്കുകയും അവിടെ ബാറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ മത്സരഗതി മാറുമായിരുന്നു എന്ന രീതിയിലൊക്കെ ചർച്ച വന്നു. സഞ്ജു സാംസൺ സ്ട്രൈക്ക് കൈമാറേണ്ടതായിരുന്നു എന്ന രീതിയിൽ ചർച്ച വന്നു. പക്ഷേ സഞ്ജു ചെയ്തത് ആണ് ശരിയായ തീരുമാനം എന്ന രീതിയിലും ക്രിക്കറ്റ് ലോകം അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ മറുഭാഗത്തുണ്ടായിരുന്ന പ്ലെയർ ക്രിസ് മോറിസ് ആയിരുന്നു. ആ ക്രിസ് മോറിസാണ് ഡൽഹിക്കെതിരെ രാജസ്ഥാന് തകർപ്പൻ ജയമൊരുക്കിയത്. മത്സരശേഷം ക്രിസ് മോറിസ് പറഞ്ഞൊരു വാചകം തന്നെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ്. പക്ഷേ ഒരിക്കലും അത് സഞ്ജുവിനെതിരെയുള്ള ഒരു ഒളിയമ്പൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ആ മത്സരത്തിൽ നമുക്കറിയാം 18 പന്തിൽ 36 റൺസ് ക്രിസ് മോറിസ് അടിച്ചെടുക്കുകയാണ്. മത്സരം ഒരു തരത്തിലും രാജസ്ഥാൻ റോയൽസ് ജയിക്കില്ല എന്ന രീതിയിലേക്ക് നീങ്ങുമ്പോഴാണ് ക്രിസ് മോറിസ് അതിഗംഭീരമായ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നത്. പന്തെടുത്തപ്പോഴും അദ്ദേഹം മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ 4 കൂറ്റൻ സിക്സറുകൾ മത്സരഗതി തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ ക്രിസ് മോറിസ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു രക്ഷകനാകുന്ന കാഴ്ചയാണ് ഈ മത്സരത്തിൽ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ അവസാന പന്തിൽ സഞ്ജു ഒരു ബൗണ്ടറി നേടുകയോ ഒരു സിക്സർ അടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ അന്ന് ക്രിസ് മോറിസ് അതിവേഗത്തിൽ ഒരു ഡബിളിന് ശ്രമിക്കുന്നു, അത് സിംഗിളായി മാറുമോ എന്ന ഭയത്താൽ സഞ്ജു സ്ട്രൈക്ക് കൈമാറാതെ ക്രിസ് മോറിസിനെ തിരിച്ചയക്കുകയായിരുന്നു. പക്ഷെ അന്ന് സഞ്ജുവിന് ചെറുതായിട്ട് പിഴച്ചു ലാസ്റ്റ് പന്തിൽ. ആ മത്സരം തോറ്റപ്പോൾ ക്രിസ് മോറിസിൻ്റെ ഒരു പേര് മുന്നിലേക്ക് ഉയർന്നു നിന്നു. ക്രിസ് മോറിസ് സ്ട്രൈക്ക് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന രീതിയിലൊക്കെ ചർച്ച. പക്ഷേ അതെല്ലാം തള്ളപ്പെട്ടു പോയൊരു ചർച്ചയാണ്. പക്ഷേ അത് വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ക്രിസ് മോറിസ് ഡൽഹിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ആ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടെ ക്രിസ് മോറിസ് വീണ്ടും ഐ പി എല്ലിലൊരു താരപ്രഭയിലേക്ക് ഉയർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഐ പി എല്ലിൻ്റെ ഒരു താരലേലമെടുത്താൽ ഈ സീസണിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്ലെയർ ക്രിസ് മോറിസാണ്. യുവരാജ് സിംഗിൻ്റെ 16 കോടിയുടെ ആ ഒരു കണക്ക്, അത് ആ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 16.25 കോടിക്കാണ് രാജസ്ഥാൻ റോയൽസ് ക്രിസ് മോറിസിനെ സീസണിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടീമിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു പ്ലെയറാണ് മോറിസ്. 8ാം സ്ഥാനത്ത് ആണ് അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. പക്ഷേ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് കുറച്ചുകൂടി നേരത്തെ തന്നെ രാജസ്ഥാന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. എങ്കിൽ പോലും അത് അദ്ദേഹം 8ാം സ്ഥാനത്ത് ഇറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ ആഴം പ്രകടമാവുകയാണ്. വളരെ ശക്തമായൊരു ബാറ്റിംഗ് ലൈനപ്പിൽ 8ാം സ്ഥാനത്ത് ക്രിസ് മോറിസിനെ പോലുള്ളൊരു പ്ലെയർ ഇറങ്ങുമ്പോൾ എതിരാളികൾക്കൊക്കെ ഒരു ചങ്കിടിപ്പ് കയറും. കഴിഞ്ഞ ദിവസം ഡൽഹിക്കും സംഭവിച്ചു അതുതന്നെയാണ്. ക്രിസ് മോറിസ് ആഞ്ഞടിക്കാൻ ഒരുങ്ങി നിന്നപ്പോൾ ഡൽഹിയുടെ ബൗളർമാർക്കൊന്നും തന്നെ കൃത്യമായിട്ട് എവിടെ എറിയണം എന്ന് തന്നെ ധാരണയില്ലാതെയായി. 4 സിക്സറുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും ആ മത്സരത്തിൻ്റെ ടോട്ടൽ, അത് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറുന്നത് ആ 4 സിക്സറുകളിലാണ്. അപ്പോൾ ക്രിസ് മോറിസ് ഒരു മത്സരം രാജസ്ഥാന് വേണ്ടി ഒറ്റക്ക് വിജയിച്ചു നേടിക്കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. ജയദേവിൻ്റെ ബൗളിംഗ് പ്രകടനമൊക്കെ വളരെ എടുത്തു പറയേണ്ടതാണ്. ജയദേവ് മാൻ ഓഫ് ദ മാച്ചായി. എങ്കിൽ പോലും ജയദേവ് മാൻ ഓഫ് ദ മാച്ച് ആകുമ്പോഴും ക്രിസ് മോറിസ് വേറൊരു ലെവലിലവിടെ ഉയർന്നു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ ലാസ്റ്റിലെ ഒരു നാടകീയ മുഹൂർത്തത്തിൽ ഒരു കഥാപാത്രമായിട്ട് ക്രിസ് മോറിസ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രിസ് മോറിസാണ് പിന്നെ എന്താ പറയുക, തൻ്റെ ഒരു ബാറ്റിംഗ് അതിവേഗതയുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ താരമൂല്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പം തീർച്ചയായും ഐ പി എല്ലിൻ്റെ ഒരു ആവേശ കാഴ്ചയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ക്രിസ് മോറിസ് ഇവിടെ ഒരുപാട് മുന്നേറി കഴിഞ്ഞു.
സ്വാഭാവികമായും രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ആരാധകരുടെ ഇടയിൽ ക്രിസ് മോറിസ് ഇനി വരും മത്സരങ്ങളിൽ സഞ്ജു സാംസണിനെ നമ്മൾ ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ക്രിസ് മോറിസിലേക്കും ശ്രദ്ധ പതിയും. കാരണം ക്രിസ് മോറിസ് ഈ സീസണിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാനാണ് തയ്യാറായി നിൽക്കുന്നതെന്നുള്ളൊരു സൂചന ഈ മത്സരത്തിലൂടെ ലഭിച്ചു കഴിഞ്ഞു. ഇത്രയേറെ കോടികൾ നൽകി തന്നെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത് അവസാന ഓവറുകളിൽ അല്ലെ അവസാന ഘട്ടങ്ങളിൽ ഒരു ഫിനിഷർ എന്ന രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താനാണെന്നുള്ള തിരിച്ചറിവ് ക്രിസ് മോറിസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ വളരെ നേരത്തെ സ്ഥാനക്കയറ്റം നൽകി ഇറക്കുന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കുന്നേയില്ല. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സ്ട്രൈക്ക് നിഷേധിച്ചതിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തമായൊരു അഭിപ്രായമുണ്ട്. അത് മറ്റൊന്നുമല്ല, സഞ്ജു തകർപ്പൻ ഫോമിൽ ബാറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സമാനമായ ഇന്നിങ്സ് ആ സമയത്ത് എന്തുകൊണ്ടും ലാസ്റ്റ് പന്ത് നേരിടാൻ ആപ്റ്റായ വ്യക്തി ക്യാപ്റ്റനായ സഞ്ജു തന്നെയാണെന്നാണ് ക്രിസ് മോറിസിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഏതായാലും രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ മത്സരത്തിൽ തോൽവിൽ നിന്ന് വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. സീസണിൽ ഇനി വരും മത്സരങ്ങളിൽ ഏറ്റവും കെട്ടുറപ്പുള്ള ടീം എന്ന രീതിയിലേക്ക് മുന്നേറാനുള്ളൊരു സാധ്യത അവരുടെ മുന്നിൽ തുറന്നു കഴിഞ്ഞു.